കൗമുദിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. കഴിഞ്ഞ കുറേ വർഷമായി നമ്മുടെയൊക്കെ ഓണം പണ്ടത്തെ പോലെയല്ല, മാറ്റങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്രളയം, കോവിഡ്, ഒരുപാട് നഷ്ടങ്ങൾ, അങ്ങനെ ഒരിച്ചിരി സെൻറ്റിമെൻ്റലായിട്ടാണ് നമ്മുടെ ഓണം ആഘോഷങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ ചാനലുകളിൽ ഞങ്ങളിതുപോലെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിനാണ്, ഒപ്പം ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ സന്തോഷവുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. എന്നോടൊപ്പം 2020 മലയാള സിനിമകൾ കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നല്ല സിനിമകൾ നമുക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ട സിനിമ അയ്യപ്പനും കോശിയുമാണ്. അയ്യപ്പനും കോശി എന്ന സിനിമയിലെ കണ്ണമ്മ, ഞാൻ വേറെ ഒന്നും പറയേണ്ട, കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ തന്നെ കണ്ണമ്മയായി നമ്മെ വന്ന് ആസ്വദിപ്പിച്ച ഗൗരി നന്ദയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഓണാശംസകൾ. താങ്ക് യു. അയ്യപ്പനും കോശി അല്ല ആദ്യ സിനിമ എന്നെനിക്കറിയാം. 2010 മുതൽ സിനിമയിലുണ്ട്. പക്ഷേ കണ്ണമ്മ ഇസ് വെരി സ്പെഷ്യൽ. ആ ഒരു ജേണി, തുടക്കത്തിലെ സിനിമ തൊട്ട് കണ്ണമ്മയിലേക്കുള്ള ജേണിയെ പറ്റി ആദ്യം ഞാൻ ചോദിക്കണം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണത്, അതിനെപ്പറ്റി ഒന്ന് പറയൂ. ആദ്യത്തെ സിനിമ ഈ പറഞ്ഞ പോലെ 2010 ടി എസ് സുരേഷ് ബാബു സാർ ഡയറക്റ്റ് ചെയ്തിട്ട് സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ച സിനിമയിൽ ഹീറോയിനായിട്ടാണ് തുടങ്ങുന്നത്. അതൊരു വലിയ ക്യാരക്ടറായിരുന്നു. ആസ് എ ഹീറോയിൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ലക്കായിരുന്നു. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡെന്നീസ് ജോസഫ് സാറാണ്. ഒരുപാട് ഹിറ്റ് കൊണ്ടു, ലാലേട്ടൻ്റെ ഒക്കെ ഇഷ്ടം പോലത്തെ ഹിറ്റ് കൊണ്ടുവന്ന സാറാണ് ചെയ്തത്. അതിൻ്റെ ക്യാമറമാൻ യു കെ സെന്തിൽകുമാർ എന്ന് പറഞ്ഞിട്ട് രജനി സാറിൻ്റെ ഒക്കെ അരുണാചലം സിനിമ ചെയ്ത ക്യാമറമാനാണ്. പുള്ളി തന്നെയാണ് പടയപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിരമിഡ് സായ്മിറയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്. ഇപ്പോൾ സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുന്നു. വലിയൊരു ടീമിൻ്റെ ഒപ്പമാണ് ലോഞ്ച് ചെയ്തത്. നല്ല ക്യാരക്ടറായിരുന്നു, വളരെ നല്ല ക്യാരക്ടറായിരുന്നു. നമ്മൾക്ക് ഫസ്റ്റ് ഒരു ഹീറോവിന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ ഒരു സമയം ഈ പറഞ്ഞ പോലെ ആ സിനിമ അത്രയ്ക്ക്, നമ്മൾ ഏത് സിനിമയും ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചാണല്ലോ ചിക്കുന്നത്. അതെ, അത് അത്രത്തോളം വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പ് വന്നു മലയാളത്തിൽ, പിന്നെ നേരെ പോയത് തമിഴിലേക്കാണ്. എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ കൊതിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ണമ്മയെ പറ്റി തന്നെ പറയണം. ആ ഒരു ക്യാരക്ടർ ശരിക്കും ആഗ്രഹിക്കുന്ന അസൂയയോടെ പലരും അറിയുമോ, എനിക്ക് കിട്ടിയില്ലല്ലോ അങ്ങനെ ഒരു കഥാപാത്രം. എന്തൊരു ക്യാരക്ടറാണ് അല്ലേ ആ സിനിമയിൽ നമ്മുടെ, ഹു വാട്ട് എ ലേഡി, പെണ്ണുങ്ങളായി ഇങ്ങനെ വേണം എന്ന് നമുക്ക് ശരിക്കും ഒരു അങ്ങനെയുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അതിലേക്കുള്ള ജേണി, ആ അതിന് മുന്നേ ഞാൻ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്കറിയാം മലയാള സിനിമയിലെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നൊരു തിരക്കഥാകൃത്ത് സംവിധായകനാണ് സച്ചി സാറ്. സച്ചി ഏട്ടനാണെന്ന് എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ, എനിക്ക് അത്ര പരിചയമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ സച്ചി സാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയാതെ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ മുന്നോട്ട് പോവില്ല. അപ്പം അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മയും ആ കഥാപാത്രത്തിലേക്ക് എത്തിയതും ഒക്കെ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ? ഇല്ല, ഈ പറഞ്ഞ പോലെ ഞാനും പറയാണ്, കാരണം നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ സാറിന് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സാറിന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഡയറക്ടറിനെയും സാറിന് വിളിച്ചിട്ടാണ് ശീലം. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ കൂടുതൽ ക്ലോസ് ആയിട്ട് പറയുമ്പോൾ സച്ചി ഏട്ടൻ എന്ന് പറയാനാണ് കൂടുതലും, എന്താ പറയുക, നമുക്ക് ഇഷ്ടം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സച്ചേട്ടൻ തന്നെയാണ്. എന്നെ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ, സച്ചി ഏട്ടനെ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക, അതിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനു മുമ്പ് പകടിയാട്ടം എന്ന് പറഞ്ഞ് തമിഴ് സിനിമ ചെയ്തിരുന്നു. റഹ്മാനിക്കായിരുന്നു അതിലെ ഹീറോ, ഹീറോയിൻ ക്യാരക്ടറാണ്. ഇതേപോലെ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു, പെർഫോം ചെയ്യാനുള്ളൊരു ഹീറോയിൻ ക്യാരക്ടറായിരുന്നു. ഇന്ദ്രാണി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അതൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടായിരുന്നു. അപ്പോൾ അതിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ചേട്ടൻ ഇതിലേക്ക് എന്നെ വിളിക്കുന്നത്. അമ്മയ്ക്ക് പറ്റിയ ആളാണെന്നൊരു തോന്നൽ വന്നത് ആ ക്യാരക്ടർ നിന്നാണ്. ആയിരിക്കാം, ഇപ്പം അല്ലെങ്കിൽ ഒരിക്കലും വിളിക്കില്ലല്ലോ. കാരണം
സച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സച്ചേട്ടൻ എഴുതിയ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്നും ഏറ്റവും ശക്തമായിട്ടുള്ള ക്യാരക്ടറാണ് കണ്ണമ്മ. അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പത്തെ സിനിമകളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് എല്ലാ ഫീമെയിൽ ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പത്തെ അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, ഇതിലും മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതിന് മുമ്പ് ചെയ്ത റൺ ബേബി ആണെങ്കിലും ഇപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാണിക്കുന്ന അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കണ്ണമ്മ, അത് സാറിനെ എന്താ ഒരു ധൈര്യത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അതെനിക്ക് നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് ഇപ്പോഴും വിശ്വാസം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇപ്പോൾ ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിനു മുമ്പ് വരെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് ശരിക്കും എൻ്റെ കരിയറിൽ ആഗ്രഹിച്ചത്. നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ഒരുപാട് ലെജൻഡായിട്ടുള്ള ആക്ട്രസ് ചെയ്തിട്ടുള്ള നമ്മുടെ മലയാളത്തിലാണെങ്കിലും പല ഭാഷകളിലാണെങ്കിലും ചെയ്ത ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ചെയ്യാൻ പോലത്തെ ഒരു കഥാപാത്രം. ഞാനും പറഞ്ഞിരുന്നു 2019 പകുതി വരെ ഞാനും പറഞ്ഞിരുന്നു, ഇനി ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിമോഹം എന്നേ പറയാൻ പറ്റുള്ളൂ അവർ ചെയ്ത പോലെ. ഇനിയിപ്പം വരുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, ഗൗരിനന്ദ സിനിമയിൽ ചെയ്ത പോലത്തെ കണ്ണമ്മ. അതെ തന്നെ. എനിക്ക് സച്ചി സാറിൻ്റെ ഈ ഒരു വിയോഗം എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗർഭിണിയായ അമ്മ ഒരു വളരെ നല്ലൊരു കുട്ടിയെ സമ്മാനിച്ചിട്ട് അമ്മ മരിച്ചു പോകുന്ന പോലത്തെ ഫീലില്ലേ, അതുപോലെയാണ് എനിക്ക് ആ 2020 നമുക്ക് സിനിമകളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയം. അതിനുശേഷം സിനിമ ഇല്ലയെന്ന് തന്നെ പറയാം, തിയേറ്ററുകൾ പൂട്ടി, റിലീസുകളൊന്നും ഇല്ല. പക്ഷേ അതിന് മുന്നേ വന്ന അയ്യപ്പനും കോശിയും ഇപ്പോഴും പ്രേക്ഷകർ ഭയങ്കര എന്താ പറയുക നിറഞ്ഞ വായിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതിനെപ്പറ്റി പറഞ്ഞ് പറഞ്ഞ് തീരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അതിൻ്റെ ആ മേക്കർ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു സാധാ പ്രേക്ഷകന് പോലും, ഞാനൊരു പ്രേക്ഷകനായിട്ട് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത്, എനിക്കുണ്ടായ ദുഃഖം എനിക്കറിയാം. ഷോ എൻ്റെ എത്രയോ പരിചയമുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന എല്ലാവരും കുറേ പേരെ അദ്ദേഹവുമായി എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, എനിക്ക് എന്തും പറയാൻ പറ്റുന്നൊരു സുഹൃത്തായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിനി ഫർദർ മുന്നോട്ട് പോകുന്നത്. കണ്ണമ്മയെ പറ്റി തന്നെ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കണ്ണമ്മ ഇസ് ലൈക്ക് വെരി ബോൾഡ്. കണ്ണമ്മയുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗൗരിക്ക് കണ്ണമ്മയുമായി എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ അതെന്താണ്? എനിക്ക് കണ്ണമ്മയായിട്ട് സാമ്യം എന്ന് പറയാനായിട്ട് ബോൾഡാണ്. രണ്ടുപേരും ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. കണ്ണമ്മ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. കാരണം അവർ ഈ പറഞ്ഞതുപോലെ എസ് എ അയ്യപ്പൻ നായരുടെ ഭാര്യയാണ്. സ്വന്തം സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ നന്മ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ്. ഒരു കൈക്കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമ്മയും ഞാനും ഭയങ്കര അന്തരമുള്ള ആൾക്കാരാണ്. കുറച്ച് ബോൾഡാണെന്ന് മാത്രമേ ഉള്ളൂ ബേസിക്കായിട്ട് വരുന്ന ഒരു സിമിലാരിറ്റി. കണ്ണമ്മയിൽ നിന്ന് എന്തെങ്കിലും ക്വാളിറ്റി കൊണ്ടുവന്നോ ഗൗരിയിൽ? കണ്ണമ്മയിൽ നിന്നും ക്വാളിറ്റി അല്ല, ഉള്ളിലുള്ള കുറേ ഇമോഷൻസ് എന്ന് പറയില്ലേ, നമ്മൾക്ക് എന്തെങ്കിലും അനീതി കാണുമ്പോൾ റിയാക്ട് ചെയ്യണം എന്നുള്ള സംഭവം, അത് ഏതൊരു വ്യക്തികളുടെയും ഉള്ളിലുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ റിലീസ് കണ്ണമ്മ കണ്ട ഒരുപാട് പറഞ്ഞ നമ്മളെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ കണ്ണമ്മ പറഞ്ഞു. ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ബാക്ക് ബോൺ ആണ് കണ്ണമ്മ എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇതേപോലത്തെ എല്ലാ ഇമോഷൻസും ഉണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ സപ്രസ് ചെയ്തുകൊണ്ട്. യെസ്, അതാണ്. ചില ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ഇതായിട്ട് കാണുന്നു. അപ്പോൾ സിമിലാരിറ്റി ഭയങ്കര ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കണ്ണമ്മേനെ നമ്മളിലേക്ക് ഉൾക്കൊണ്ട് വായിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് കാരണം സച്ചേട്ടൻ തന്നെയാണ്.
കഥ പറയുമ്പോഴാണെങ്കിലും അതിൻ്റെ ഓരോ കാര്യങ്ങൾ, ഈ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്ക്രീനിൽ കണ്ട എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ആയിരുന്നു. ലുക്ക് വൈസ്, പെർഫോം വൈസ്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ സച്ചേട്ടൻ മാത്രമാണ്. കാരണം ഫുൾ ക്രെഡിറ്റ് സച്ചേട്ടൻ തന്നെയാണ്. ഈച്ച് ആൻഡ് എവറി വൺ, എങ്ങനെ വേണം ഈ ക്യാരക്ടർ, എങ്ങനെ റിയാക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഫുൾ ബോഡി ലാംഗ്വേജ്, എല്ലാ കാര്യങ്ങളും സച്ചേട്ടന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പോയിരുന്ന് ഒന്നൊന്നര കൊല്ലം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഇത് മാത്രമല്ല കേട്ടോ, ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും, ഇപ്പോൾ കോശി കുര്യൻ ആണെങ്കിലും അയ്യപ്പൻ നായരാണെങ്കിലും എല്ലാവരും, കുര്യൻ ജോൺ ആണെങ്കിലും എല്ലാം സച്ചേട്ടന് വ്യക്തമാണ് ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അദ്ദേഹം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തരും. പറഞ്ഞു തരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു ടെൻഷൻ ആവശ്യമില്ല, സംശയമില്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അതിലെ എല്ലാവരും പറയുന്നുണ്ട് കണ്ണമ്മ സാരി ഉടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്, എല്ലാം പറഞ്ഞു തന്നിരുന്നു. കാരണം ഒരു സ്ഥലത്ത് പോലെ ഈ കുഞ്ഞുമായിട്ട് നടക്കുന്ന എല്ലാ സീനിലും കൈക്കുഞ്ഞുണ്ട്, അവൻ 7 മാസം പ്രായമുള്ളൂ. അപ്പം അവനായിട്ട് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ സാധാരണ സ്ത്രീകൾക്ക് ഇപ്പം പിന്നൊക്കെ ചെയ്യാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇത് സാരിയിലെങ്ങും പിന്നെ തുടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണം, എൻ്റെ കണ്ണമ്മ ഇങ്ങനെയാന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തന്നു. അപ്പം അതിനൊപ്പം പോകാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക്, എന്നെ കൊണ്ട് അതിനൊപ്പം സഞ്ചരിക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീമാണെങ്കിലും മേക്കപ്പ് സൈഡും കോസ്റ്റ്യൂം സൈഡും എല്ലാം കൊണ്ടും അതിന് ഫുൾ ടീമുണ്ടല്ലോ, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് പെർഫെക്റ്റായ കണ്ണമ്മ വന്നത്. ആ ഒരു കഥാപാത്രം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ ഒരു ലുക്ക് വൈസ് തന്നെ എത്താനായിട്ടുള്ള ആ ഒരു ജേണി. കാരണം ഗൗരി ഭയങ്കരമായി, ഗൗരിയുടെ വാക്ക് തന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്യണം, നല്ല തടിയുണ്ടായിട്ട് പിന്നെ അതിനുവേണ്ടി നല്ലോണം കുറച്ചു എന്നാണ്. അപ്പോൾ ആ ഒരു ജേണിയെ പറ്റിയിട്ട്, ആ ഫിറ്റ്നസ് അല്ല ആക്ച്വലി, അത്രയും എല്ല് ഉന്തിയ കോലം, എനിക്ക് ഗൗരി പറഞ്ഞെന്ന വാക്ക് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, എല്ല് ഉന്തിയ കോലത്തിലേക്ക് എത്താനുള്ള ആ ഒരു ജേണിനെ പറ്റിയിട്ടൊന്ന് അറിയണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ സാറ് തന്നെയായിരുന്നു. കാരണം അതിന് മുമ്പ് എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു തമിഴ് പടം, അതിന് മുമ്പ് ഒരു തമിഴ് പടമാണ് ഞാൻ ചെയ്തത്, നല്ല വണ്ണം ഉണ്ടായിരുന്നു. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നന്നായിട്ട് വണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ അട്ടപ്പാടിയിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെലി ഡിഫറെൻ്റ് ആണ്. ഈ കുന്നും മലയൊക്കെ കയറിയിട്ടുള്ള ഇതാണല്ലോ. അപ്പോൾ നന്നായിട്ട് മെലിയണം എന്നേ പറഞ്ഞുള്ളൂ, നന്നായിട്ട് മെലിയണം എന്നല്ല, മെലിയണതിനേക്കാൾ ഉപരി എല്ലൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിലായിരിക്കണം നിൻ്റെ ശരീരഭാഷ വേണ്ടത്. കാരണം അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, കവിളൊക്കെ ശരിക്കും മുട്ടി ഭയങ്കരമായിട്ട് ഇതാണ്, സാരി ഉടുക്കുമ്പോൾ അത്യാവശ്യം എല്ലൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞു. അനാവശ്യമായ ഒരു ഫാക്ടറും ഉണ്ടാവരുത് ശരീരത്തിൽ, ഇല്ല, ഉണ്ടാവാൻ പാടില്ല. കാരണം അവിടെയുള്ള സ്ത്രീകൾ അങ്ങനെയാണ്. കാരണം നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോഴും ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. ഫുഡ് ഹാബിറ്റും ജീവിത രീതികളും ഒക്കെ അങ്ങനെ മാറ്റി. കാരണം പെട്ടെന്ന് ഞാൻ അതിനു മുമ്പ് പക്കൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ്, പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഫുഡ് മൊത്തത്തിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞ കാര്യമായിരുന്നു. ഫുള്ള് വെജിറ്റേറിയനിൽ തന്നെയാണെങ്കിലും ഫാറ്റി ഫുഡുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് പൊട്ടറ്റോ എന്നൊക്കെ ക്യാരറ്റ് അധികം കഴിച്ചാൽ നമുക്ക് വണ്ണം വയ്ക്കും, സ്വീറ്റും അതൊക്കെ കട്ട് ചെയ്ത്. ഏറ്റവും കൂടുതൽ ലീഫില്ലേ, ഇല കറികൾ മാത്രം, അല്ലെങ്കിൽ കറി മാത്രമല്ല അതൊരു മെയിൻ ഡിഷായിട്ടാണ് കൊണ്ടുവന്നത്. മെയിൻ ഭക്ഷണം കറിയല്ല, ഇലകളാണ് കൂടുതലും കഴിച്ചത്. അല്ല, നമ്മൾ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസിലേക്ക് മെയിൻ ഡിഷാക്കി, റൈസോ വീറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഒട്ടും എടുത്തിട്ടില്ല. അപ്പൊ എന്ന് വെച്ചാൽ മീറ്റൊക്കെ മൊത്തത്തിൽ കട്ട് ഡൗൺ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടറിന് വേണ്ടിട്ട് ഹെയർ ഭയങ്കരമായിട്ട് റഫ് ആകുന്നായിരുന്നു. അപ്പൊ ഒരു 3-4 മാസമായിട്ട് എണ്ണ തലയിൽ തുടരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3-4 മാസമായിട്ട് എണ്ണ തലയിൽ തുടരാണ്ട് ഭയങ്കരമായിട്ട് റഫ് ആക്കിയിട്ട്, കാരണം അതൊരു ഭയങ്കര നാച്ചുറൽ ആയിട്ടായിരുന്നു വേണ്ടത്. അപ്പം അങ്ങനെ അത് ഹെയർ ഫോൾ തുടങ്ങി, മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തന്നെ ഞാൻ വീക്കായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ക്ഷീണമല്ല, നമ്മൾ ടയർഡിനേക്കാൾ കൂടുതൽ ഞാൻ ഭയങ്കര വെയ്റ്റ്ലെസ് ആയി തുടങ്ങി. കാരണം ഒന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യില്ല, ആരോഗ്യമില്ലാന്ന് മനസ്സിലായി തുടങ്ങി. കാരണം അങ്ങനെ ആയി തുടങ്ങി, നമുക്ക് തന്നെ മനസ്സിലാവും നമ്മളൊരു ഭയങ്കര കാറ്റൊക്കെ അടിച്ച് ഞാൻ വളർന്നു പോകുന്ന രീതിയിലേക്ക് ആയി എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു.
പെട്ടെന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തല ചുറ്റും അങ്ങനെയൊക്കെയുള്ള കുറേ ഇതാവും. അതിപ്പോൾ ഡോക്ടറെ കണ്ടുവന്നു. ഓ ഓക്കെ. ഡോക്ടറെ കണ്ട് ഇപ്പോൾ ഡോക്ടർ ഇങ്ങനെ ബയോട്ടിൻ ടാബ്ലറ്റ് കുറച്ച് കഴിഞ്ഞാൽ മീറ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എൻ്റെതായ രീതിയിൽ ഞാൻ പ്രോട്ടീൻ വേണം കുറച്ച് വേണം തോന്നുന്നു. അപ്പം എൻ്റെതായ രീതിയിൽ ഞാനത് കുക്ക് ചെയ്ത് ഈ മസാലസൊന്നും ഉപയോഗിക്കാണ്ട് കുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് തരും. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാ ത്യാഗങ്ങളും സഹിക്കുന്നത് ഒരു നല്ല റിസൾട്ടിന് വേണ്ടി ആകുമ്പോൾ നമുക്ക് ആ ത്യാഗങ്ങളൊന്നും ഒരു പ്രശ്നം അല്ലാണ്ട് മാറും. അതെ അതെ. പിന്നെ ഒന്നെന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാരക്ടർ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന വരെ ചെയ്തിട്ട് കളയാനും പറ്റില്ല. കാരണം മെയിൻറ്റെയിൻ ചെയ്യുക, ലൊക്കേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. എത്ര കാലം ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത്? ഷൂട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചാർട്ട് ചെയ്ത പോലെ 66 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി. 66 ദിവസം നമുക്ക് പക്ഷേ ഇല്ല, അത്രയും ദിവസം നമുക്ക് വരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 3-4 മാസത്തെ പ്രോസസ്, ലൈഫ് സ്റ്റൈൽ അങ്ങനെ അങ്ങ് മാറി കുറെ കാലത്തേക്ക് അങ്ങനെയായി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമയോട് ഭയങ്കര പാഷൻ ഉള്ള ആളാണ്. ഒരു ക്യാരക്ടറിന് ഡയറക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിലേക്ക് എത്താൻ മാക്സിമം എൻ്റെതായ രീതിയിൽ 100%. അപ്പോൾ സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു വന്നതാണോ ആക്സിഡൻ്റലി എത്തിപ്പെട്ടതാണോ എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ്? ഇല്ല, ആദ്യ സമയത്തൊന്നും അങ്ങനെയല്ല, ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. പിന്നീട് ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തമിഴ് സിനിമ ചെയ്ത സമയത്ത് എനിക്ക് അവിടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ സമുദ്രകനി സാറിൻ്റെ തമിഴ് സിനിമയാണ് ചെയ്തത് ജയൻ്റെ വീടൊപ്പം. അവിടെ മുതൽ തീരുമാനിച്ചു ഇതാണ്. കാരണം കുറച്ചും കൂടെ പാഷൻ കൂടി, കാരണം അവരുടെയൊക്കെ വോക്കിംഗ് സ്റ്റൈലും അവരുടെ ഒരു ഡെഡിക്കേഷനും അവർക്ക് സിനിമയോടുള്ള പാഷനും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള രീതി. ശരിക്കും പറഞ്ഞാൽ ഒരു സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഇതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ തീരുമാനിച്ചു ഇതാണ് എൻ്റെ മേഖല ഇവിടെ ഞാൻ അത് എക്സ്പെഷ്യലി ഞാൻ ഇപ്പോൾ 3 തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. ഈ 3 തമിഴ് സിനിമയും എനിക്ക് വളരെ നല്ല ക്യാരക്ടേഴ്സാണ്, ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളായിരുന്നു. ഇതേപോലെ ലൈക്ക് കണ്ണമ്മയെ പോലെ തന്നെ എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്ന നല്ല ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത് ഇവിടെ എൻ്റെ ആവശ്യമായിരുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദർ ടങ് എന്ന് പറയില്ലേ, അവിടെ എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. ഒരു വാശി പോലെ, ഭയങ്കര വാശി, ഒരു വാശി എന്നല്ല ഭയങ്കര വാശിയാണ്. അതൊരു ഭയങ്കര ഒരു ലക്ഷ്യമായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചത് കണ്ണമ്മ പോലത്തെ ക്യാരക്ടേഴ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അല്ല ട്രൈ, അതല്ല ഞാൻ പറയുന്നത്. ആ ഒരു ആ ഒരു റീച്ച്നെസ്സും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളുമായിട്ട് എല്ലാവരുടെ മനസ്സിലും ഒരു ഫീൽ ഉണ്ടാക്കണം. ഫീലല്ല, മറക്കരുത്. നമ്മൾ എത്ര കൊല്ലം കഴിഞ്ഞാലും അത് ആദ്യം മുതൽ കണ്ണമ്മയ്ക്ക് മുമ്പും എൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം തിയേറ്ററിൽ നിന്ന് പോകുന്ന ഒരു 10 ആൾക്കാരെങ്കിലും അവരുടെ മനസ്സിലത് തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ തന്നെയാണെങ്കിലും രഞ്ജി സാറിൻ്റെ ലോഹം ചെയ്തപ്പോഴാണെങ്കിലും അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ തന്നെ എഗെയിൻ കനൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. ഇപ്പോഴും ലോഹം സിനിമ കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ രഞ്ജി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഒഴിവാക്കി ആൻസറിലേക്ക് എത്തി. അതാണ് രഞ്ജി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് ലോഹം സിനിമ കൊണ്ട് സാധിച്ചു. എഗെയിൻ അതിലും വലിയ സന്തോഷം. രഞ്ജി സാറ് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അയ്യപ്പനും കോശിയും രഞ്ജി സാറും ശശിധരൻ സാറും. അപ്പോൾ എഗെയിൻ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഇത്ര വലിയൊരു സിനിമയിൽ രാജുവേട്ടൻ വിജയേട്ടൻ, കാരണം അവരെക്കുറിച്ച് പറയാണ്ട് ഒരിക്കലും കണ്ണമ്മ കംപ്ലീറ്റ് ആവില്ല, അയ്യപ്പനും കോശിയും കംപ്ലീറ്റ് ആവില്ല. അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി, ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇതിനുവേണ്ടിയാണ് കാത്തിരുന്നത് 10 ഇയേഴ്സ്. നല്ല സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ എല്ലാവരുടെയും ഒരു ഡ്രീമൊക്കെയാണ്. രഞ്ജിത് സാറിൻ്റെ കൂടെ പിന്നെ സച്ചേട്ടൻ്റെ അധികം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ എല്ലാവർക്കും ഒരുപാട് ആരാധന. നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെയും അവർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഒരുപാട് സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു അപ്രോച്ച് സംവിധായകർ അല്ലെങ്കിൽ എഴുത്തുകാരുടെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയയെ പറ്റി എങ്ങനെയാണ് ഗൗരി അതിനെ നോക്കിക്കാണുന്നത്? ഇല്ല, എൻ്റെ ഒരു ലക്കിലി ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ല, ഒരു 9 സിനിമകൾ ആയിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് നല്ല കഥാപാത്രം മാത്രമല്ല നല്ല ടെക്നിക്കൽ സൈഡ്,
ടെക്നിക്കൽ ക്രൂവിൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്തേക്കുന്നത് ആസ് എ ഡയറക്ടേഴ്സ്. ഫസ്റ്റ് ടി എസ് സുരേഷ് ബാബു, കോട്ടയം കുഞ്ഞിച്ചൻ എന്ന് പറഞ്ഞ വലിയ ഹിറ്റ്. ആ സിനിമയുടെ ഡയറക്ടർ ഡെന്നീസ് ജോസഫ് സാറ്, യു കെ സുന്ദർകുമാർ, അരുണാചല നല്ല ടീം. അത് കഴിഞ്ഞിട്ട് നേരെ മലയാളം ചെയ്യുന്ന രഞ്ജിത് സാറിൻ്റെ സിനിമ, ലാലേട്ടൻ്റെ ഒപ്പം, ആശീർവാദ് പ്രൊഡക്ഷൻസ്, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ആയിട്ടുള്ളൊരു വലിയ സിനിമ. അത് കഴിഞ്ഞിട്ട് പപ്പേട്ടൻ്റെ എം പത്മകുമാറിൻ്റെ കലാലേട്ടൻ, അതും വലിയൊരു ഇത് ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. തമിഴ് ചെയ്തപ്പോഴും സമുദ്രകനി സാറ്, അതുപോലെ ജയൻ രവി, അങ്ങനെ വലിയൊരു ടീം. ഞാൻ തെലുങ്കും ചെയ്തു. തെലുങ്ക് സമുദ്രകനി സാറിൻ്റെ തന്നെ സിനിമയാണ്, ഇത് ബൈലാംഗ്വേജ് മൂവിയായിരുന്നു, അത് തെലുങ്ക് ചെയ്തു. അപ്പം ഞാനി ആയിരുന്നു അതിലെ ഹീറോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വലിയൊരു ടീം. അത് കഴിഞ്ഞിട്ട് ഞാൻ മഹേന്ദ്രൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഒപ്പമാണ് ഈ പകടിയാട്ടം എന്ന് പറഞ്ഞാൽ റഹ്മാനിക്കയുടെ ഒപ്പം അഭിനയിച്ചത്. അതും ഈ പറഞ്ഞ പോലെ വലിയ ടീം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സച്ചേട്ടൻ്റെ സിനിമ, സച്ചേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യണമെന്ന് എല്ലാ ആൾക്കാരും അനാർക്കലി കാണുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ എപ്പോഴും അങ്ങനെയാണ്, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ക്യാരക്ടേഴ്സാണ്. മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്യാണം ഉണ്ടാവും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നല്ല നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ, എഴുത്തുകാരുടെ കൂടെ, സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ തന്നെ ആക്ടിങ് വിട്ട് സിനിമയുടെ ഇതുപോലെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി എഫേർട്ട് കൂടുന്നൊരു ആക്ടിംഗ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തുന്നു. പക്ഷേ അതിൻ്റെയും കൂടി ബിഹൈൻഡ് ദ സ്ക്രീനുള്ളൊരു ഇൻവോൾവ്മെൻ്റ് കൂടി വരണം എന്ന് അങ്ങനൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുമ്പം മാറിയിരിക്കുന്ന സ്വഭാവമില്ല. ഇല്ല ഇല്ല, കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് വെച്ചാൽ അങ്ങനെ അല്ല. അതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് സിനിമ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് സിനിമയെക്കുറിച്ച് മാത്രമാണ്. ഇപ്പോൾ വേറെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല, ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എനിക്കിഷ്ടം സിനിമയാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കനലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് മൂവി വർക്ക് ചെയ്യുമ്പോഴത്തേനും ജഗദീഷ് ശ്രീമാർ അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പെർഫോം ചെയ്യുന്നത് ക്യാമറയുടെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഈ ലെജൻഡ് ആയിട്ടുള്ള ആക്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇവൻ ലാലേട്ടനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിൽ കുൽക്കർണി, ഇവരൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഞാനിങ്ങനെ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവർ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അവർ അതിനോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ, നമ്മളെ ഡെഡിക്കേഷൻ ലെവൽ കൂടുതൽ വന്നത് സമരക്കനി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴാണ്. കാരണം അവിടെ അങ്ങനത്തെ ഒരു വലിയ സ്കൂൾ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് മൊത്തത്തിൽ മാറി. ഇങ്ങനെ വേണം നമ്മൾ സിനിമേനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എല്ലാം മാറി. ഇങ്ങനെ വേണം നമ്മൾ സിനിമേനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം. അവിടെ മുതലാണ് ഭയങ്കര സിൻസിയറിറ്റിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെർഫോം ചെയ്യുന്നത് ഞാൻ മോണിറ്ററിൽ കാണാറില്ല. ഫസ്റ്റ് സിനിമ തൊട്ടി അങ്ങനെ തന്നെയാണ്. ലുക്ക് വൈസ് എല്ലാം അങ്ങനെയാണ്. ഞാൻ തിയേറ്ററിലെ നോർമൽ പ്രേക്ഷകൻ എങ്ങനെ സിനിമ കാണുന്നു അതേപോലെ കാണാറുള്ളൂ. കാരണം ഞാനൊരു സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റും പറഞ്ഞു ഞാൻ ഡയറക്ടർ ആർട്ടിസ്റ്റാണ്. ഡയറക്ടർ ഓക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനൊപ്പം പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഞാനതെങ്ങാനും ഇൻ കേസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ടെൻഷനാവും. അപ്പം എത്ര നന്നായിട്ട് ചെയ്താണെങ്കിലും എനിക്കതിലൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് അടുത്ത സീൻ നന്നായി ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പല ഡയറക്ടർമാരും പറയും, കണ്ടു നോക്കൂ ലുക്ക് എങ്ങനെയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, ഓക്കെയാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ. പക്ഷെ മറ്റുള്ളവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, ഒബ്സർവ് ചെയ്യും. ഞാൻ ഈ അയ്യപ്പനും കോശിയുടെ ലൊക്കേഷനിൽ രാജുവേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരെയുണ്ട്. ഞാൻ അദ്ദേഹമൊക്കെ ഡയലോഗ്സ് ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്കാനറാണോ എന്ന് ചോദിച്ചു. എത്ര പേജ് ഡയലോഗാണെങ്കിലും ബൈ ഹാർട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കുക, കാഷ്വലായിട്ട് നമ്മൾ നോക്കാന്ന് പറയില്ലേ, നോക്കുക, അതങ്ങ് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അത് എത്ര ലെങ്തി സീനാണെങ്കിലും ഈസിയായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അതിനിപ്പോൾ ഞാൻ പറയാം, എത്ര വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പം ബൈ ഹാർട്ടായിരിക്കും ഡയലോഗ്സ് എല്ലാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് രാജുവേട്ടാ പറ്റുന്നത്. ലാലേട്ടനൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്തത് ലാലേട്ടൻ്റെ ഒപ്പം, രാജുവിൻ്റെ ഒപ്പം, ബിജുവിൻ്റെ ഒക്കെ ഒപ്പമാണ്. ഈ പറഞ്ഞ സമരകനി സാറൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ തമിഴ് സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, ഇവിടുന്ന് പോയ എല്ലാ ഹീറോയിൻസും പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമിഴ് ഡയലോഗ്സൊന്നും അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്കങ്ങനെയല്ലായിരുന്നു, എനിക്ക് അഞ്ചാറ് പേജ് ഡയലോഗ്സ് വന്നിട്ട് ബൈ ഹാർട്ട് ചെയ്യുക പ്രോമിറ്റിംഗ് ഇല്ല. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടിലേക്ക് വരുമ്പോൾ ഭാഷ, നമ്മളിപ്പോ തൃശ്ശൂർ, എറണാകുളം എന്ന് പറയുമ്പോൾ സ്ലാംഗിൽ വ്യത്യാസം വരുള്ളൂ. ഇത് അതേപോലെ തമിഴിലും അങ്ങനെയാണ്. കാരണം എനിക്ക് പറയേണ്ടി, ഞാൻ നോർമൽ തമിഴ് സംസാരിക്കും,
ഇതൊരു മധുര സ്ലാങ്ക് ആയിരുന്നു. അപ്പൊ നമുക്ക് മീറ്റിംഗ് കുറിക്കുന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവര് ഭയങ്കരമായിട്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യും. ഇത് നിന്റെ സിനിമയാണ്, വേറെ ഒന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറയുമ്പോ കിട്ടുന്ന നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സച്ചിയേട്ടൻ ഭയങ്കരമാണ്, അതിന് എക്സ്ട്രീമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടെൻഷൻ ആക്കില്ല. രഞ്ജിത് സാറൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമ്മൾ ചെയ്യേണ്ടതൊക്കെ. നമുക്കൊരു ടെൻഷനും ഇല്ല. പൊതുവേ എല്ലാവർക്കും പേടിയാണ്. രഞ്ജിത് സാറെന്ന് പറയുമ്പോ കുറച്ച് റെസ്പെക്ട് കൂടുതലാണ്. അത് ഈ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണ്, ഒരിക്കലും ഇല്ല. അദ്ദേഹം പേടിപ്പെടുത്തുന്ന ആളൊന്നുമല്ല, ബഹുമാനം കൂടുന്നു അത്രത്തോളം പേടി കൂടുന്നു. പക്ഷെ അതെങ്ങനെയാണ്, എന്നാ ഭയങ്കര പാവമാണ്. പക്ഷെ നമുക്കൊരു ബഹുമാനം കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര സാറിന്റെ മുമ്പില് ഭയങ്കര സൈലന്റ് ആയിരിക്കും ഇപ്പൊ. പക്ഷെ ഭയങ്കര പാവം ക്യാരക്ടറാണ്. നമുക്ക് ഒരു ടെൻഷനും ഇല്ല കേട്ടോ, ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷനും ഇല്ല. സാറിന് എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി വൺ സാർ പറഞ്ഞു തരും. ചേണു അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. ഈ പറഞ്ഞ ഞങ്ങൾക്ക് റിഹേഴ്സൽ അങ്ങനെ ഒന്നുമില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പറഞ്ഞത്, അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു തരും, നമ്മൾ ഒരു ടേക്ക് എടുപ്പിക്കും, അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പോകും. അപ്പോൾ എത്ര പോയാലും, ഈവൻ എന്ത് മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ഒരുപാട് ടേക്ക് പോയാലും ഒരു പ്രശ്നവുമില്ല, നമുക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാൻ സാരമില്ല. അയ്യപ്പനും കോശിയും സിനിമ കണ്ട എല്ലാ പ്രേക്ഷകരും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആൾക്കാരും, ഒരു സീനിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും ഗംഭീരമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആർക്കും മോശം പറയാനില്ല. അപ്പം അതിന് ഏറ്റവും വലിയ കാരണം സാർ തന്നെയാണ്. ഇപ്പോൾ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് രാജുവിൻ്റെ ഒപ്പം ഉള്ള സീക്വൻസാണ്. അതെ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചോദിച്ചു, ടെൻഷൻ ആയിരുന്നു, പേടിയുണ്ടായിരുന്നു, രാജുവേട്ടനാണ് ഓപ്പോസിറ്റ്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര കൂളായിരുന്നു. ഓക്കെ, ഭയങ്കര കൂളായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഡേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ക്യാരക്ടറിനെ ഒന്ന് നമ്മളിലേക്ക് ആവാഹിച്ചെടുത്ത് തിരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. അന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം. അത് കഴിയുമ്പോൾ സച്ചിയായിട്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഓക്കെ, ടെൻഷൻ ആവണ്ട, ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞു. നീ ഭയങ്കര കൂളായിട്ട് പിറ്റേ ദിവസം മുതൽ. കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റ് സീക്വൻസ് തന്നെ രാജുവിൻ്റെ ഒപ്പം ബിജുവിൻ്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിലെ ഇൻട്രോ സീനായിരുന്നു. പിന്നെ തൊട്ട് നമ്മൾ പിന്നെ മൊത്തം കണ്ണമ്മയാണ്. അത് മെങ്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണമ്മയാണ്, അതെല്ലാവരും പറയും. മെങ്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, കാരണം കുഞ്ഞിനെ പിടിക്കുന്ന പറയുമ്പോഴത്തേനും ആ ഫ്രണ്ടിൽ കൊണ്ടു തരും, അങ്ങനെയൊക്കെ ആവും. കളിയാക്കി പറയും. കുട്ടീനെ എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനെ എടുക്കുമ്പോ പോലും നമ്മൾ ഇച്ചിരി ഒരു ഇതുണ്ട്. മറ്റത് വളരെ കെയർലെസ് ആയിട്ട് കൈ കൊണ്ട് ചെറിയ സപ്പോർട്ട് ആണ്. അത് എക്സ്പെഷ്യലി അമ്മമാര് എപ്പോഴും ഇടതുവശത്തായിരിക്കും കുഞ്ഞുങ്ങളെ പിടിക്കുന്നത്, ഇത് വലതുവശത്താണ്. അത് ഞാൻ പറയേ, അവളുടെ ക്യാരക്ടർ ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവളെ വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, നോർമലി കുട്ടിയുടെ എല്ലാ ആൾക്കാരും ഇടതുവശത്താണല്ലോ പിടിക്കുന്നത്, ഞാനൊന്ന് വലതുവശത്ത് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഈ ഒറ്റ കൈ കൊണ്ടാണ് പിടിക്കുന്നത്, ഒറ്റ കൈ കൊണ്ടാണ്. കുഞ്ഞിന് അവൻ 7 മാസമാണെങ്കിലും അവന് വെയിറ്റ് ഉണ്ട്, കാണുമ്പോൾ നല്ല വലിയ കുട്ടിയാണ്, സൈസ് ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒറ്റ കൈ കൊണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമ്മയുടെ വാക്കിംഗ് സ്റ്റൈല് കുറച്ച് വ്യത്യാസമാണ്. അവള് നിലത്ത് നോക്കി നടക്കില്ല, എപ്പോഴും ഐ ടു ഐ ആയിരിക്കും. പിന്നെ ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് സ്റ്റെപ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡായിട്ട് വയ്ക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ട്. ഈ നോർമൽ ഒരു സ്ത്രീ പോളിഷ്ഡ് ആയിട്ട് അന്നനട സോഫ്റ്റ് ആയിട്ട് നടക്കുന്നു, ഷേപ്പ് നോക്കി നടക്കുന്നു, അങ്ങനത്തെ ഒന്നുമില്ല. പക്കാ അതൊരു നമ്മൾ ജെൻഡർ ബേസ്ഡ് ആയിട്ട് നടപ്പ് ഇപ്പം ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, പെൺകുട്ടികൾ ഇങ്ങനെ നടക്കണം, ആൺകുട്ടികൾ ഇങ്ങനെ നടക്കണം. പക്ഷെ അതൊന്നും അല്ല കണ്ണമ്മ, അതൊരു ഒരു പ്രത്യേകതരം. ഇതൊക്കെ സാറേനെയായിരുന്നു, കാരണം അവൾ ഇങ്ങനെയല്ല നടക്കുന്നത്. നോർമൽ എടുത്തു പറയും, നീ നടക്കുന്ന പോലെ അല്ല അവൾ നടക്കുന്നത്, കാണിച്ചു തരുമായിരുന്നു ഇങ്ങനെയാണ് നടക്കുന്നത്, ഇങ്ങനെ കുറച്ച് സ്പീഡായിരിക്കും അവിടെ എപ്പോഴും. ഇപ്പൊ തന്നെ കോശികുര്യൻ എന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല, ഒരു പേടിയില്ല. ഓപ്പോസിറ്റ് ആര് വന്ന് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല, കാരണം അവൾ അങ്ങനത്തെ ക്യാരക്ടറാണ്. അവൾ ഈ പറഞ്ഞ പോലെ കോശികുര്യന്റെ മുമ്പിലാണെങ്കിലും
വളരെ കൂളായിട്ടുള്ള. ഞാൻ ആക്ച്വലി കണ്ണമ്മയിൽ നിന്ന് മാറി വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് കണ്ണമ്മയെ പറ്റി ഒരുപാട് ചോദ്യങ്ങളിലേക്ക് തിരിച്ച് വീണ്ടും വീണ്ടും എത്താണ്. എനിക്കും പറയാൻ കണ്ണമ്മ മാത്രമേ ഉള്ളൂ. കണ്ണമ്മ ഒരു ഒരു പ്രത്യേകതരം ഒരു ഞാൻ പറഞ്ഞില്ലേ സച്ചിയേട്ടൻ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം എന്ന് ഇപ്പം പറയാൻ അതേ പറ്റുള്ളൂ. കാരണം ഈ പിച്ചിട്ട് പോയ ഒരു വലിയ ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഇനി ഗൗരി എത്രയൊക്കെ സിനിമ ചെയ്താലും ഒരു ഇൻ്റർവ്യൂവിലേക്ക് എത്തുമ്പോൾ കണ്ണമ്മയെ പറ്റി മെൻഷൻ ചെയ്യാണ്ട് പോവില്ല ആ ഒരു ഇൻ്റർവ്യൂ ഒന്നും. ഇനി അങ്ങോട്ടല്ലേ, ഇനി അങ്ങോട്ട്. അത് എന്തായാലും ഇല്ല, അത് ഒരിക്കലും എൻ്റെ ലൈഫിൽ തന്നെയാണെങ്കിലും ഈവൻ സച്ചേട്ടനാണെങ്കിലും അയ്യപ്പനും കോശിയും സിനിമ തന്നെയാണെങ്കിലും കണ്ണമ്മയാണെങ്കിലും ഇതുവരെ സിനിമകൾ ചെയ്തിരുന്നു. മലയാളത്തിൽ ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ടുള്ളതെന്നുള്ള ആളെന്നേ അറിയുള്ളായിരുന്നു. കൂടുതൽ അറിയില്ലേ പോലെ തമിഴിലാണ് എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കാണിക്കുന്ന ടാലൻറ്റ് കാണിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല ഞാൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. സമയമെടുത്തു. അതെ, സമയമെടുത്തല്ലേ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നതാണ്. ആ സമയം വന്നു. 2020 ഈ പറഞ്ഞതുപോലെ സിനിമകൾ അധികം ഇല്ല നമുക്കല്ലെങ്കിൽ നൂറുകണക്കിന് സിനിമ വരുന്ന ഓരോ വർഷം. പക്ഷേ നമുക്ക് പറയാൻ ഈ ഒരു സിനിമ മാത്രമേ ഉള്ളൂ, അതല്ല ഒന്നൊന്നര സിനിമയായി. പക്ഷേ അല്ല, അതിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ സിനിമ ഇപ്പോഴും സ്പെഷ്യൽ സിനിമ തന്നെയാണ്. ഉറപ്പാണ്. ഒരു ഒരു എന്താ പറയുക, ചില സിനിമകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രില്യൻസ് തന്നെയാണ് ഈ സിനിമ. പക്ഷേ ഞങ്ങൾക്ക് അറിയുള്ളൂ സച്ചേട്ടൻ്റെ അയ്യപ്പനും കോശിയും എന്ന സിനിമ ഒന്നുമല്ല, ഒരു തുടക്കക്കാരൻ ചെയ്യുന്ന ഒരു സിനിമയായിട്ടുള്ളൂ. ഇനി വരാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലൈനപ്പിൽ 3-4 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അതാലോചിക്കുമ്പോൾ ശരിക്കും എനിക്കറിയില്ല ആ കഥ എന്താണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഓർക്കുമ്പോൾ തന്നെ എനിക്കറിയാം നമ്മൾ മലയാളത്തിൽ അത് നമ്മൾ മിസ് ചെയ്തു പോയൊരു സാധനമാണ്. നമുക്ക് കിട്ടില്ല അങ്ങനെ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവൻ സച്ചിന് ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ണമ്മ പോലത്തെ, അല്ലെങ്കിൽ എനിക്കിനിയാണെങ്കിലും എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ഇല്ല, അങ്ങനെ പറയില്ല. സച്ചേട്ടൻ്റെ എഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. സച്ചേട്ടൻ മൊത്തത്തിൽ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റായി കഴിയുമ്പോൾ ഏകദേശം തീരാൻ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് അദ്ദേഹത്തിന് ഏകദേശം കാസ്റ്റിംഗ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ജെനുവിൻ ആയിരിക്കും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വാല്യൂ നോക്കി അങ്ങനെയൊന്നുമല്ല. അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണ് കണ്ണമ്മ ആയിട്ട് ഞാനിവിടെ ഇരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇതിൽ അഭിനയിച്ചേക്കുന്ന ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടർ ആൻഡ് ആക്ട്രസ് ഉണ്ട്. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് അദ്ദേഹം. അപ്പം ഈ പറഞ്ഞപോലെ അങ്ങനെയാണ്. ഇനിയാണെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ്. ശരിക്കും ഒരു ഒരു ഫീല് തന്നെയാണ്. നമ്മൾ ഓണത്തിനെ പറ്റിയിട്ടാണ് പൊതുവെ ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുക. ഹാപ്പിനെസ്, കംപ്ലീറ്റ് പൂവ്, അങ്ങനത്തെ ഡെക്കറേഷൻ, ഡ്രസ്ഡപ്പാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എനിക്ക് അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റില്ല, പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാവരും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അറിയുന്ന ആൾക്കാർക്കും ഒക്കെ വിഷമമാണ്. നമുക്ക് കാര്യം ചെയ്യാം, നമുക്കൊന്ന് മൂഡൊന്ന് മാറ്റി പിടിച്ചാലോ അല്ലേ? കാരണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ വീണ്ടും ഇമോഷണൽ ആയി. ശരിക്കും അതല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെയും എനിക്കെന്ന് വെച്ചാൽ ശരിക്കും ഞാനൊരു എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥാനത്ത് എന്നെ എത്തിച്ചിട്ടാണ് സച്ചിടൻ പോയത്. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഉണ്ടാവുന്ന ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ വളർച്ച കാണാനായിട്ട്. എപ്പോഴും കാണുന്നുണ്ടാവും, ആ ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ടാവും. ഇനി അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തിരിച്ച് ഗൗരിക്കൊരു എന്താ പറയുക, നല്ലൊരു സമ്മാനം തന്നിട്ടാണ് അദ്ദേഹം പോയത്. ഇനി അദ്ദേഹത്തിന് കാണാനായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ ഗൗരിക്കും തിരിച്ചു കൊടുക്കാൻ പറ്റും. തീർച്ചയായും ഈ പറഞ്ഞപോലെ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. സച്ചിന് ഒരു ഒരു വലിയൊരു സ്ഥാനത്ത് എനിക്കത് ഭയങ്കര വലുതാ. ഭയങ്കര വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊരു പ്രഷ്യസ് ഗിഫ്റ്റ് തന്നെയാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവിടെയാണ് എന്നെ എത്തിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേരും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ആ ഒരു ഉത്തരവാദിത്വം എനിക്കിനി മുമ്പോട്ട് പോകുമ്പം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് മുമ്പോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാം ശരിയാവും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഗൗരിക്ക് വേണ്ടിയിട്ട്, ഗൗരിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വരും. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യല്ല, ഞാൻ മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിനി ടിപ്പിക്കലി നമ്മുടെ ഓണത്തിൻ്റെ
കാലത്തിലേക്ക് വരികയാണ്. നമ്മൾ ഓണത്തിനെ പറ്റി പറയണം, കാരണം എനിക്കറിയാം ഗൗരി ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ആ മൂഡ് മാറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അറിയാനുണ്ട്, ഓണത്തിൻ്റെ ഇഷ്ടങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ കോവിഡ് സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രസിംഗ് ആയിരുന്നു, പക്ഷെ എന്നാൽ പോലും ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയോടൊപ്പം ഇരിക്കാനും അതിലൊരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതൊക്കെയാണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഗൗരിക്ക് ഇപ്പം ഒരുപാട് ഫ്രീ ടൈമൊക്കെ കിട്ടിയ അവസരമാണ്. പലരും ഇത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നത്. ഗൗരിക്ക് ഫ്രീ ടൈം കിട്ടിയാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞ് നേരത്തെ അങ്ങനെ തന്നെയാണ്, ഒരുപാട് ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളതാണ്. ഒരുപാട് ബുക്സ് വായിക്കും, ഒരുപാട് സിനിമകൾ കാണും, പല ലാംഗ്വേജായിട്ട് ഒരുപാട് ലെജൻഡ്സിൻ്റെ, ഇപ്പോൾ സ്മിത പട്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെയൊക്കെ സിനിമകൾ കാണും, അവരുടെയൊക്കെ ബുക്ക് വായിക്കും. സോ ഇപ്പോൾ വായിക്കാനും സിനിമ കാണാനും ഒക്കെ ഒരുപാട് അവസരം കിട്ടി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഒരു കോവിഡ് സീസണിനെ പറ്റി നമുക്ക് മെൻഷൻ ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. എല്ലാവരും വൺ വേ ഓർ ദി അതർ എഫക്റ്റഡ് ആണ്, പ്രൊഫഷണലി, ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി, എല്ലാവരും ഏതെങ്കിലും ഒരു രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ ഗൗരി എങ്ങനെയായിരുന്നു കണ്ടത്? എന്ത് തോന്നി? ശരിക്കും ഓരോരുത്തരുടെയും ഫീലിംഗ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹൗ വാസ് യുവർ ഫീലിംഗ് ഈ ഒരു ടൈമിൽ? ഇല്ല, ഈ ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങളുടെ സിനിമ ഭയങ്കര സക്സസ് ആയി പോകുന്നത്. അപ്പം ഞങ്ങളെ പേഴ്സണലി ഞങ്ങളെ ടീമിനെ ഞങ്ങൾ എഫക്ട് ചെയ്തിട്ടില്ല, അത്ര ഹാപ്പിയാണ്, സന്തോഷത്തിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ. സിനിമ ഇതിൽ തിയേറ്ററിൽ വരുന്ന സമയത്ത്, തിയേറ്ററിൽ റണ്ണിങ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് കോവിഡ് വരുന്നത്, ക്ലോസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആമസോണിൽ വരുന്നു, എല്ലാ ലാംഗ്വേജിലേക്കും സിനിമ വിറ്റ് പോകുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഐബനും ഖുഷിയും മാത്രമേ ഉള്ളൂ, എവിടെയും ആൾക്കാർ. അപ്പം നമ്മളെ എഫക്റ്റഡ് അല്ല, ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിനെസ് പോയത് അത് കഴിഞ്ഞപ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലല്ലോ ലൈഫിൽ, ഒരു മനുഷ്യനും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് അത്. ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ എല്ലാവരും പറയും, നീ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരുന്ന സമയത്താണ് പെട്ടെന്ന് ഓക്കെ ഇരുന്ന് വരുന്നു എന്ന് പറയുന്ന രീതി. റിലാക്സ് ചെയ്യാനൊരു സമയം കിട്ടും, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് ആക്ച്വലി കോവിഡ് എന്ന് പറഞ്ഞ സാധനത്തെ ഭയങ്കര ഇറിറ്റേഷൻ ആയത് എങ്ങനെയാണ്, കാരണം നമ്മൾ കുറച്ച് നാൾ ഓക്കെ ശരിയാണ് കോവിഡ് പോലെ ഇരുന്നിട്ടുണ്ട്, ഇനി പറ്റില്ല, ഇനി വയ്യ, ഇനി വയ്യ, ഇനി വയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരെ, ഒരുപാട് ആൾക്കാരെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരല്ലേ. ഞാൻ എൻ്റെ കാര്യം പറയാം, കോവിഡ് തുടങ്ങിയതിന് ശേഷം ഞാനിത് ആദ്യത്തെ എൻ്റെ വർക്കാണ്. എല്ലാവരും അപ്പം എൻ്റെയും ഈ പറഞ്ഞ പോലെ കോവിഡ് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. കാരണം അതിനു മുമ്പ് പ്രൊമോഷൻ കാര്യങ്ങളിലായിട്ട് ഓട്ടമായിരുന്നു, തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു വീണ്ടും ഒരു ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും അല്ല, നമ്മളെക്കാളുപരിയായിട്ട് ഈ ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു. കോവിഡ് മാത്രമല്ലല്ലോ, മഴ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി, എല്ലാ ആൾക്കാരും ദുരിതമായി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ശരിക്കും ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ആർക്കും ഓണമില്ല, വിഷുവില്ല, ക്രിസ്മസും ഇല്ല, എന്തൊക്കെയൊക്കെ രീതികളൊക്കെ മാറുകയാണ്. അല്ല, നമ്മുടെ പ്രെഡിക്റ്റേഷനും അപ്പുറത്തായിക്കാൻ, കാരണം സാധാരണ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ മഴയുണ്ട്, ഇതങ്ങനൊന്നും അല്ലല്ലോ. വെയിൽ വരുന്ന എപ്പോഴാണ്, മഴ വരുന്ന എപ്പോഴാണ്, വെള്ളപ്പൊക്കം വരണോ, വീട്ടുകാരൊക്കെ ആൾക്കാരൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടേക്കാണ്, പുഴ പോകുന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വീട് വിട്ട് പോകാനുള്ള അവസ്ഥയിലൊക്കെ. അതാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെ മനുഷ്യന്മാർ അതിനോട് ഇപ്പൊ തന്നെയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും എല്ലാം പോയിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പറയും, ഈ 2020 അവസാനിക്കുമ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ലക്കി പേഴ്സൺ. അല്ല, അത് ഏറ്റവും വലിയ കാര്യം. കാരണം എപ്പോഴും നമ്മൾ ജീവനോടെ ഉണ്ടാവുക എന്നുള്ളല്ലേ കാര്യമുള്ളൂ, സത്യം, നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. അത് ഈ 2020 ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം എത്രയോ ആൾക്കാർ ഇപ്പൊ തന്നെ സിനിമയിൽ തന്നെയാണെങ്കിലും എത്ര ലെജൻഡ് ആയിട്ട് എത്ര ആൾക്കാരാണ് നമുക്ക് നഷ്ടപ്പെട്ടേക്കുന്നത്. സാധാരണ മനുഷ്യ എത്ര പേരാ നഷ്ടപ്പെട്ടേക്കുന്നത്. നഷ്ടത്തിന്റെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. ഇത്രയൊക്കെ ഞാൻ വീണ്ടും നമ്മളെ ഹാപ്പിനെസ് തേടി പോയാലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ഓവർകം ചെയ്തേ പറ്റൂ, നമ്മൾ മാത്രമല്ല അതാണ് എല്ലാ ആൾക്കാരും എഫക്റ്റഡ് ആണ്. ഇങ്ങനെ തരംതിരിവൊന്നും ഇല്ല ഇതിന്. കൊറോണയ്ക്ക് ആണെങ്കിലും പ്രളയത്തിനാണെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സുരക്ഷിതരാണെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ജീവനുണ്ട്. അതാണ്, ജീവൻ ഉണ്ടെങ്കിൽ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ജീവനുള്ള വേണ്ടത്. ഈ പറഞ്ഞ പോലെ
എന്തോ എന്തൊക്കെയോ തീരുമാനങ്ങളാണ്, ഒക്കെ ശരിയാവും. ഒക്കെ ശരി അല്ല, നമുക്ക് ലൈഫ് ഉണ്ട്, കാരണം നമ്മുടെ പ്രതീക്ഷയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുക, കാരണം നമുക്ക് നാളെയിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതമല്ല, നമുക്ക് ഇനി സന്തോഷം തരുന്ന ഒരുപാട് നാളുകളുണ്ട്. കുറച്ച് തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്യാപ്പ് തന്നതാ, നമുക്കൊരു കുറച്ച് പായാനുള്ളൊരു അവസരമുണ്ട് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതിലേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാവരും. ഈ പറഞ്ഞതുപോലെ മലയാളികളുടെ ഒരു സ്വഭാവം ഉണ്ട്, അപ്പുറത്ത് വീട്ടിൽ കറണ്ട് പോയോ നോക്കും, ഇവിടെ പോയി കഴിഞ്ഞാൽ ആ അപ്പുറത്തും ഇല്ല, എന്നാ പിന്നെ നമുക്ക് ആശ്വസിക്കാം. അത് തന്നെയാണ് അവസ്ഥ. ഞാൻ മാത്രമല്ല, നിങ്ങളും നമ്മളും എല്ലാവരും അങ്ങനെയാണ് വരുന്നത്. നമ്മള് മറ്റുള്ളവരുടെ ഇതിലേക്ക് കുഞ്ഞിരിക്കേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും നമ്മളെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമല്ലേ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് ആലോചിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായി പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കൂടുതലും അങ്ങനെ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഓണത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഓണത്തിലേക്ക് പറയണം പോസിറ്റീവായിട്ട്. അപ്പം ഇനി നല്ലൊരു ജോളി മൂഡിലൊക്കെ ആയി, കാരണം നമ്മൾ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഓണം കാര്യമായിട്ടൊരു ആഘോഷമൊന്നുമില്ല, നല്ല ഭക്ഷണം വീട്ടിലുള്ളത് കഴിക്കുക, ടി വി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് ഇതൊക്കെ കാണുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഓണം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കുറേ നല്ല ഓണം ഓർമ്മകളുണ്ട്. സത്യം പറയലോ, ഇപ്പം മൊത്തത്തിലെല്ലാം നമ്മൾ ഓർമ്മകളിലാണ് ജീവിക്കുന്നത് അല്ലേ. എല്ലാം പഴയ കാര്യങ്ങളാണ്, നമ്മുടെ ഗ്ലോറി ഓഫ് ദി പാസ്റ്റ്, അതിലാണ് ഇപ്പോഴും എല്ലാവരും ജീവിക്കുന്നത്. അപ്പം ഓണത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് യൂഷ്വലി ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലൊരു ഭയങ്കര കളേഴ്സ് ഇങ്ങനെ വന്ന് വീഴുന്ന പോലെ ഒരു ഫീലൊക്കെ ആണ്. അതായത് കണ്ടില്ലേ, അതിൻ്റെ ഒരു ചെറിയ റീക്രിയേഷൻ ആട്ടോ നമ്മളിവിടെ ശ്രമിച്ചേക്കുന്നത്. പൂവ്, നിറങ്ങൾ, വെളിച്ചം, ലൈറ്റ്, ഇതൊക്കെ ഒരു സന്തോഷം വരുന്ന കാര്യമാണ്. പ്രതീക്ഷയുടെ എന്താ പറയുക, സിമ്പിൾസ് ആണ്. ഗൗരിയുടെ മനസ്സിലെ നല്ല ഓണം എന്ന് പറയുന്നത് എന്താണ്? അല്ല, എപ്പോഴും നല്ല ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലെ ഉള്ളതായിരിക്കുമല്ലോ. കാരണം ആ ഒരു സമയത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പുമായിട്ട് പൂക്കൾ പറിക്കുക, അത്തപ്പൂ ഇടുക, പത്ത് ദിവസം എന്താ പറയുക, അറമാതിരിക്കുക. ഇല്ല, ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ നാട് ചേർത്തലയാണ്, അമ്മ തൃപ്പൂണിത്തുറ. പക്ഷെ ഞാൻ ജനിച്ചതൊക്കെ ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ്? ഓ, ഓക്കെ. ഇടുക്കിയിലാണ്. അപ്പോൾ അവിടെ അച്ഛന് സ്ഥലവും കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ മാത്രം അവിടെയാണ്. ഓക്കെ. അപ്പം അവിടെയായിരുന്നു കൂടുതലും. പിന്നെ ഇങ്ങോട്ട് വന്നു, എറണാകുളത്തേക്ക് വന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനും അമ്മയും, ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനും അമ്മയും വീട്ടിൽ, ഞാനും അമ്മയാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷമായി, നേവി ഓഫീസറായിരുന്നു. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് അല്ല, കാരണം എവിടെയും എൻ്റെ ഒപ്പം ഫുൾ ടൈം ട്രാവൽ ചെയ്യുന്ന ലൊക്കേഷനാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും ഉണ്ടാവും കൂടെ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി ഒരു അമ്മ മകൾ റിലേഷൻ അല്ല, ഇപ്പം ബെസ്റ്റ് ഫ്രണ്ടാണ്, എന്തും നമുക്ക് പറയാം. കാരണം എനിക്ക് ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര കുറവാണ്, എന്നാൽ എല്ലാ ആൾക്കാരോടും സംസാരിക്കുകയും എല്ലാ ആൾക്കാരും ഒരേപോലെയാണ് എനിക്ക്. പക്ഷെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ എടുത്തു പറയാനായിട്ട് അങ്ങനെയില്ല. അപ്പം ഏറ്റവും ഈ പറഞ്ഞ പോലെ അമ്മയാണ്, അമ്മയാണ് മൊത്തം, എല്ലാം അമ്മ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണം കുഞ്ഞിലത്തെ തന്നെയാണ്, അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഓണമാണ്. അതൊക്കെ തന്നെ. ഒറ്റ മോളാണ്? ഇല്ല ഇല്ല, ഒരു സിസ്റ്ററുണ്ട്, കല്യാണം കഴിക്കും. ഓക്കെ. അപ്പോൾ ഓണത്തിന് പാചകം, സദ്യ, ഇതൊക്കെയാണ് നമുക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഭക്ഷണ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. വണ്ണം കുറയ്ക്കുന്നവരും വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഭക്ഷണം കഴിക്കും. അത് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും. ചിലർ ഡയറ്റ് ചെയ്യുന്ന ഫുഡായിരിക്കും, അല്ലെങ്കിൽ ഫാറ്റുള്ള ഫുഡായിരിക്കും. എന്തെങ്കിലും ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഓണത്തിന് ഫുഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം? സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും പറഞ്ഞത് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാനാ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാം കഴിക്കുന്ന ഒരാളാണ്. ഫുള്ള് കഴിക്കും? ആ, ഫുള്ള് കഴിക്കുന്ന വെച്ചാൽ കുറച്ച് കുറച്ച്, കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറവാണ്. കാരണം എല്ലാം കഴിക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. അമ്മ എല്ലാം ഉണ്ടാക്കി തരും. ഇപ്പം പിറന്നാളിനൊക്കെ ആണെങ്കിലും അമ്മ എല്ലാം ഉണ്ടാക്കി തരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ പൊറോട്ട് നിൽക്കുന്ന പായസമാണ് എനിക്ക്. ഷുഗർ, ഞാൻ ഷുഗർ ഐറ്റംസ് അത് അങ്ങനെയല്ല, ഡയറ്റ് കൊണ്ടൊന്നുമല്ല, ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. ഈ പറഞ്ഞ പോലെ എരിവും പുളിയും ഉപ്പൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ്. മധുരത്തിനോട് വലിയ താല്പര്യമില്ല, അത്യാവശ്യം കുറച്ച് കഴിക്കും എന്നല്ലാണ്ട്. അപ്പം ഇപ്പോൾ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഒരു സ്പൂൺ പായസം, ഒരു സ്പൂൺ പായസം കഴിക്കുക, കഷ്ടപ്പെട്ട് എല്ലാം കഴിക്കുക. ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ നിർബന്ധം, അങ്ങനെ ഫുഡിന് അങ്ങനെ നിർബന്ധമില്ല. എന്ന് വെച്ചാൽ നോണൊന്നും അങ്ങനെ എല്ലാ നോണും കഴിക്കുമെന്നില്ല,
ചിക്കൻ സെലക്ടഡ് ആയിട്ടുള്ള ഫിഷ് അങ്ങനെയൊക്കെ തന്നെ കഴിക്കുള്ളൂ. ഓക്കെ, കുക്ക് ചെയ്യാൻ അറിയോ? ആ, കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ആണ്, നന്നായിട്ട് കുക്ക് ചെയ്യും, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എന്താ? ഇല്ല, അത് നോണിൽ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കുക്ക് ചെയ്യും കേട്ടോ. കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴേ ചെയ്യുള്ളൂ, അതൊരു മൂഡ് വരുമ്പോഴാണ്. എന്തും എനിക്ക് മൂഡ് ഡിപ്പെൻഡ് ആണ്. ഇപ്പം ബുക്ക്സ് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞ ഒരു മൂഡുണ്ടെങ്കിൽ ഫുള്ളിരുന്ന് വായിക്കും, സിനിമ കാണാനാണെങ്കിൽ ഫുള്ളിരുന്ന് കാണും. അപ്പോൾ കുക്ക് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അപ്പോൾ കുക്ക് ചെയ്യും. എപ്പോഴും കയറുമൊന്നുമില്ല, അടുക്കളയിൽ കയറുമൊന്നുമില്ല. പിന്നെ ഒറ്റ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളിയാൽ അപ്പം ഇട്ടിട്ട് പോകും. ബാക്കി പിന്നെ അമ്മ പറഞ്ഞല്ലേ, അത് ബാക്കി പറഞ്ഞത് കൈ പൊള്ളി. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കയറിയാലും കൈ പൊള്ളും. പിന്നെ എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ മാർക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പൊ കുഴപ്പമില്ല, നേരത്തേക്കാണെങ്കിൽ കൈപ്പുള്ളി അപ്പൊ ഇട്ടിട്ട് പോകും. പക്ഷെ എന്നാലും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യും. പിന്നെ എന്തുകൊണ്ടും കുറച്ച് കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാ ആൾക്കാരും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കുറെയേറെ വിഷമങ്ങളും നമ്മുടെ ചിന്തകളും കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തുള്ളൊരു എല്ലാം കൂടെ ഉള്ളൊരു പാക്കേജാണ്. യൂഷ്വൽ ഒരു ഓണക്കാലത്തുള്ളൊരു ടോക്ക് പോലെ ആയിരുന്നില്ല ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് നമുക്കറിയാം, പ്രേക്ഷകർക്കും അറിയാം. പക്ഷെ അതിനൊരു കാരണമുണ്ട്, അത് നമുക്കിങ്ങനെ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഈ പ്രാവശ്യം സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ ആയിരുന്നു. 2020 എന്ന് പറഞ്ഞാൽ 2020 എന്ന് പറയണ പോലെ തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷവും ഭയങ്കര ദുഃഖവും തന്നൊരു വർഷമായിരുന്നു. അത് വെച്ചാൽ ഞങ്ങൾക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ ഈക്വലാണ്. ഞങ്ങളെപ്പോഴും പറയും സന്തോഷം ഭയങ്കരമായിട്ട് തന്ന ആള് തന്നെ എല്ലാ സന്തോഷവും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്വീകരണ മുറിയിലേക്ക് അയ്യപ്പനും കോശി എത്താണ്, കണ്ണമ്മ എത്താണ്, അതാണ് ഭയങ്കര സന്തോഷം. അയ്യപ്പൻ്റെയും കോശീൻ്റെ ഒപ്പം കണ്ണമ്മ വരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കാണാം. എന്തായാലും കണ്ണമ്മേനെ കണ്ടു, സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടു. ഇനി കണ്ണമ്മയെ വെല്ലുന്ന ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഗൗരിയിൽ നിന്നുണ്ടാകട്ടെ, ഗൗരിക്ക് വേണ്ടി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകട്ടെ. അതാണ് എൻ്റെയും വലിയ ആഗ്രഹം. കാരണം ഇപ്പം കണ്ണമ്മയും കണ്ട എല്ലാ ഡയറക്ടർമാരും റൈറ്റർമാരും ഇതിലും ഇതുപോലത്തെ ഇതിലും മികച്ചതായിട്ടുള്ള വെല്ലുവിളിയുള്ള കഥാപാത്രമാണെങ്കിലും സുഭദ്രമാണ് സ്വീകരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്, സിനിമയോട് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്, അത്ര ഡെഡിക്കേഷൻ ഉള്ള ആളാണ്. ആ ഡെഡിക്കേഷനോടുകൂടി, സിൻസിയാരിറ്റിയോടുകൂടി തന്നെ കരിയറിൽ ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. 2020 വിഷമങ്ങളൊക്കെ മാറി ഇനിയൊരു നല്ല കാലം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ട സമയമാണ്, തീർച്ചയായിട്ടും പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, ഒരുപാട് പ്രതീക്ഷിക്കുക. ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ലെവലിൽ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മൾ പറയില്ലേ ഒരുപാട്, ഇപ്പോൾ ഒരു കുന്നോളം ആഗ്രഹിച്ചാലായിരിക്കും കുരുവോളം കിട്ടുന്നത്. എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രീം ആഗ്രഹിച്ചോളൂ, അതിനുവേണ്ടി വർക്ക് ചെയ്തോളൂ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തോളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്നെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നത് എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയ ക്ഷമ എന്ന് പറഞ്ഞ ശീലമാണ് എന്നെ ഇവിടെ എത്തിയേക്കുന്നത്. പിന്നെ നമ്മൾ എന്തിലെങ്കിലും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ അൾട്ടിമേറ്റായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഫോക്കസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യരുത്. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക, വർക്ക് ചെയ്യുക. എപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരെ, ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമേനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരെ സിനിമ ഒരിക്കലും കൈവിടില്ല. അതാണ് ഇവിടെ ഇരിക്കുന്നത്. സിനിമേനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, എല്ലാവർക്കും നല്ലൊരു, നമുക്ക് ചിലർക്ക് പെട്ടെന്നായിരിക്കും സക്സസ് ഉണ്ടാകുന്നത്, ചിലർക്ക് കുറച്ച് സമയമെടുക്കും. അതിലൊന്നും നമ്മൾ ഡിപ്രഷൻ ആവണ്ട, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട്, എന്തെങ്കിലും പോസിറ്റീവായിട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാണ്ട് പോയാൽ മതി. ഞാൻ എനിക്ക് കണ്ടേക്കുന്ന പ്ലസ്സും ഈ പറഞ്ഞ മറ്റുള്ളവർ പറഞ്ഞ് ഓക്കെ, ഗൗരിയുടെ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ക്ഷമയും അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കാരണം നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മലയാളത്തിലെ 4 വർഷത്തിന് ശേഷമാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ അടിപൊളി. അത് മതി. കാരണം വെച്ചാൽ നമുക്ക് 10 വർഷം വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ പിന്നീടുള്ള ഒരു വരവ് എന്ന് പറയുന്നത് അതിനൊരു നമുക്ക് എന്തിനും ഒരു ഇതുണ്ടാവും, ഒരു ഒരു നമ്മളെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം ഒരു വ്യക്തി ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ട്. സച്ചിയുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്ന ഒരു കൈ, ഞാൻ എപ്പോഴും അങ്ങനെ, എല്ലാ ആൾക്കാരും അങ്ങനെ ഒരു കൈ ഉണ്ടാവും നമുക്ക് നമ്മുടെ അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയറിൻ്റെ സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട്. ആ കൈ സച്ചിയുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഭദ്രമാണ്, നീ ഭദ്രമായിട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാം ഗൗരിയുടെ ഇഷ്ടം പോലെ ആഗ്രഹം പോലെ തന്നെ വരും. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഓണം ആശംസിക്കുന്നു, ഇനിയൊരു നല്ലൊരു ഫ്യൂച്ചറും. താങ്ക് യു.
താങ്ക് യു.